ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. എൻ്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. ഞങ്ങൾ ഇപ്പം ബാംഗ്ലൂരിൽ നിന്നും ആവലബെട്ട എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു സീനിക് ലൊക്കേഷൻ ഒക്കോട്ട് പോകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ താമസിക്കുന്നവർക്ക് മിക്കതും ആൾക്കാർക്കും അറിയാം ആവലബെട്ട നന്ദി ഹിൽസ്. നമുക്ക് ഇപ്പം നന്ദി ഹിൽസൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ആവലബെട്ട ഒരു ഒരു ക്ലിഫ് മാതിരിയൊക്കെ ഉള്ളൊരു സംഭവമാണ്. നിങ്ങൾക്കൊക്കെ ഫോട്ടോ ഒക്കെ കണ്ട് കാണും. അങ്ങോട്ട് പോക്ക് കഴിയും. മാളു ഇതുവരെ പോയിട്ടില്ല, ഞാൻ പണ്ട് പോയിട്ടുണ്ട്. ഇത് മാളുവിൻ്റെ ഫസ്റ്റ് ടൈം ആണ്. അഞ്ചരക്കൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. ഒരു ആറുമണിയായി ഞങ്ങൾ ഇറങ്ങിയപ്പം. ഇപ്പം ഞങ്ങളിവിടെ ഒരു എന്തോ ഇതിൻ്റെ പേര് ഇത് ശ്രീകൃഷ്ണ ഗാർഡൻ അല്ലെങ്കിൽ നിസർഗ ഗാർഡൻ. ഞങ്ങൾ ഇട്ടിട്ടുണ്ട് വീഡിയോ. ഞങ്ങൾ ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചായക്കും വേണ്ടിയിട്ട്. ഇപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തും വരെ നല്ലൊരു ഇല്ല, നല്ലൊരു റെസ്റ്റോറൻസ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ പിന്നെ നിർത്തി നിർത്തി പോകണം. ഇത് നന്ദി ഹിൽസ് മാതിരി അത്ര ഫേമസ് അല്ലാത്തതുകൊണ്ട് ചുറ്റുവട്ടത്തൊന്നും അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻസ് ഒന്നും ഇല്ല. ബാംഗ്ലൂരിലുള്ള മിക്കതും ആൾക്കാർക്ക് അറിയാം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഫേമസ് ആയിട്ട് കിട്ടുന്ന ഇത് കേസരി ബാത്തും ഇത് കാറാബാത്തും. പിന്നെ നമ്മൾ ഇഡ്ഡലിയും മാളിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇഡ്ഡലി വടയും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് സൂര്യൻ സൺറൈസ് കാണാം. ഞങ്ങളിന്ന് അങ്ങനെ കഴിച്ചു തുടങ്ങട്ടെ. ആവലബെട്ട ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം ഒരു 100 to 90 kilometers റേഞ്ചിലാണ്. അപ്പം നിങ്ങൾക്കൊരു ഡിപ്പെൻഡിങ് അപ്പോൺ നിങ്ങൾ എവിടുന്ന വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 1.5-2 hours ഒരു ടൈമുണ്ട്. ഹൈലി റെക്കമെൻഡ് നിങ്ങൾ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ അതിന് മുന്നെയോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നിങ്ങൾ ആ ലൊക്കേഷനിൽ നല്ല സീനിക് ലൊക്കേഷൻ അവിടെയൊക്കെ ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കൊരു ലേറ്റ് ആകാൻ വഴിയുണ്ട്. ഒരു 10-11 hours വഴിയുണ്ട്. പിന്നെ നിങ്ങൾ ഡയറക്റ്റ് ലഞ്ചിന് പോകാനേ നിങ്ങൾക്ക് വൃത്തിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്യാരി ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങളങ്ങനെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നേരെ നോൺ സ്റ്റോപ്പ് അവലബെട്ടയ്ക്ക് തന്നെ ഫിംഗേഴ്സ് ക്രോസ്ഡ് പോവുകയാണ്. ഞങ്ങളിവിടെ എത്തി. ഭയങ്കര റഷാണ് കേട്ടോ. ഇത്രയും തിരക്കുണ്ടായിരിക്കും എന്ന് വിചാരിച്ചില്ല. വീക്കെൻഡും കൂടെ അല്ലേ, അതുകൊണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ വർഷം വന്നിരുന്നു. കഴിഞ്ഞ വർഷം വന്നപ്പം ഇത്രയും നമുക്ക് ഒരു തെള്ളില്ലായിരുന്നു. അത് ഞാൻ വന്നത് ഒരു വീക്ക് ഡേയിലാണ്. അപ്പം വീക്ക് ഡേ വന്നപ്പം നമുക്ക് ഒരു 10-15 ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ഒരു നല്ലൊരു ട്രക്ക് ലോഡ് ആൾക്കാർ, ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട്.
ഒക്കെ പോവില്ലേ, ആ ടി ടി ഒക്കെ വെച്ചിട്ട് അത് മുതലേ ആൾക്കാർ വന്നിട്ടുണ്ട്. പൊതുവെ ഈ സ്ഥലം അത്ര ഫേമസ് അല്ല, അതുകൊണ്ട് നമ്മൾ വിചാരിച്ച അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നാ വിചാരിച്ചേ. പക്ഷേ നമ്മള് ചോദിച്ചു നോക്കി അവരടുത്ത് വിടുവോ എന്നുള്ളത്, അവര് വിടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് പേര് അവര് വിട്ടില്ലല്ലോ, പിന്നെ ചിലർക്ക് മാത്രം എക്സെപ്ഷൻ കിട്ടില്ലല്ലോ. ചിലപ്പോ നമ്മള് നേരത്തെ രാവിലെ എത്തിയിരുന്നെങ്കിൽ കിട്ടിയേനെ, ഒരു മണിക്കൂർ മുന്നേ വരെ എത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ വിട്ടേനായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു ഓൾമോസ്റ്റ് 7:30 കൂടിയാണ് വന്നത്, ഇതിപ്പോ ഓൾമോസ്റ്റ് 8:30 ആയി. ക്ലൈംബ് നല്ല ഹാർഡാണെങ്കിലും ഇതുവരെ ഓൾമോസ്റ്റ് ഹാഫ് ഡേ ആയിട്ടുള്ളൂ, പക്ഷെ വ്യൂ കിടിലുണ്ട്, അടിപൊളി വ്യൂ ആണ്. കാണിച്ചാലോ നിങ്ങളെ? ഒരു പോലീസ് കയറ്റി വിടുന്നില്ലെന്നാ പറഞ്ഞു കേട്ടതിപ്പോ. ഞാൻ കയറി നോക്കാം, വ്യൂ അടിപൊളിയാണ്. ഫുള്ള് ചെമ്പകപ്പൂ ആട്ടോ, റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ ആയിട്ട് ഇലയില്ല, പക്ഷെ പൂ മാത്രമേ ഉള്ളൂ. നല്ല കാറ്റാ, നല്ല തണുത്ത കാറ്റാ, ഭയങ്കര ക്ലൈംബായിരുന്നു, ഭയങ്കര കെതക്കൊക്കെ ചെയ്യുന്നു. പക്ഷെ ഈ കാറ്റ് കൊള്ളുമ്പോഴല്ലോ ഭയങ്കര സുഖം.